ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് നമ്മുടെ ധ്യാന വിഷയമായി ദൈവത്തിന്റെ സ്നേഹശബ്ദം എന്ന വിഷയമാണ്. സഹസ്രാബ്ദങ്ങളായി ദൈവത്തിന്റെ സ്നേഹശബ്ദം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകം നാം പഠിക്കുമ്പോൾ അവിടെ ഏദൻ തോട്ടത്തിൽ വെച്ച് തന്നെ ദൈവമായ കർത്താവ് വിളിക്കുകയാണ്, ആദം ആദം നീ എവിടെയാണ്? പ്രിയ ദൈവമക്കളെ, അതിനുശേഷം നോഹയുടെ കാലത്ത് ജനമെല്ലാം ദൈവത്തിൽ നിന്ന് അകന്നുപോയപ്പോൾ അവരെയൊക്കെയും ദൈവം നോഹയിലൂടെ, ദൈവത്തിന്റെ ആത്മാവ് നിറഞ്ഞ് ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുന്ന നോഹയിലൂടെ ആ ദൈവത്തിന്റെ അനുഗ്രഹിക്കപ്പെട്ട ശബ്ദം കേൾക്കുവാനിടയായി. അതിനുശേഷം സ്വർഗത്തിലെ ദൈവം വീണ്ടും അബ്രഹാമിനെ വിളിച്ച് അബ്രഹാമിന്റെ സന്തതി പരമ്പരയെ സ്വർഗത്തിലെ ദൈവത്തിന്റെ വചനം, ഈ സ്നേഹ ശബ്ദം മറ്റുള്ളവരിലേക്ക് പകരുന്നതിന് കർത്താവ് ക്ഷണിക്കുന്നതായി നമുക്ക് കാണാം. അതുപോലെ പ്രവാചകന്മാരൊക്കെയും രാജാക്കന്മാരൊക്കെയും ദൈവത്തിന്റെ ശബ്ദം മറ്റുള്ളവരിലേക്ക് പകരുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഈ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ, കാനഡയുടെ ഒക്കെയും വടക്കു ഭാഗത്തുള്ള മരുപ്രദേശത്ത് ലൂണ എന്ന് പറയുന്ന ഒരു പക്ഷിയുണ്ട്. ആ പക്ഷിയുടെ കരച്ചിൽ കേട്ടാൽ വളരെയധികം പ്രയാസം തോന്നും. വളരെ ഈണത്തിൽ ദുഃഖകരമായ ഒരു ശബ്ദം പുറപ്പെടുവിക്കുന്ന ഒരു പക്ഷിയാണത്. ആ ശബ്ദം കേട്ടാൽ മനസ്സിൽ നിന്ന് അതൊരിക്കലും മാഞ്ഞു പോവുകയില്ലെന്നാണ് പറയുന്നത്. അസമാധാനത്തിന്റെ ഏകാന്തതയുടെ ഒരു ശബ്ദമാണ് ആ ദുഃഖകരമായ രീതിയിൽ ആ കിളി പുറപ്പെടുവിക്കുന്നത്. അത് എന്തിനാണ്, അതിന്റെ അർത്ഥം എന്താണ് എന്ന് ചോദിച്ചാൽ ആ കിളി പറയുകയാണ്, ഞാൻ ഇവിടെയുണ്ട്, അല്ലയോ എന്റെ പ്രിയതമ, നീ എവിടെയാണ്? അതായത് അതിന്റെ ഇണക്കിളിയെ അത് ദുഃഖശബ്ദത്തോട് വിളിക്കുകയാണ്. അതിനെ അന്വേഷിച്ചിട്ട് അത് കാണാത്തപ്പോൾ അത് ദുഃഖത്തോടെ വിളിക്കുകയാണ്, ഞാൻ ഇവിടെയുണ്ട്, അല്ലയോ ഇണക്കിളിയെ നീ എവിടെയാണ്? എന്നാൽ സ്നാപക യോഹന്നാൻ മരുഭൂമിയിൽ ദൈവ ശബ്ദം, ദൈവത്തിന്റെ സ്നേഹശബ്ദം പുറപ്പെടുവിച്ചു. അവിടെ സ്വർഗത്തിലെ ദൈവത്തെങ്കിലേക്കുള്ള വിളിയാണ് അത്. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ വാക്കായി നാം തിരുവചനത്തിലൂടെ തിരിച്ചറിയുന്നു. അത് പക്ഷിയുടെയോ മൃഗത്തിന്റെയോ ഒന്നും ശബ്ദമേ അല്ല. ക്രിസ്തുവിന് വഴിയൊരുക്കുവാൻ സ്വർഗത്തിലെ ദൈവം അയച്ച സ്നാപക യോഹന്നാന്റെ ശബ്ദമാണത്. അത് സ്വർഗീയ ശബ്ദമാണ്, സ്വർഗത്തിലെ ദൈവത്തിൽ നിന്നുള്ള സ്നേഹ ശബ്ദമാണ്. ജോർദാന്റെ അക്കരെ ഉള്ള ഏകാന്ത സ്ഥലത്ത്, മരുഭൂമിയിൽ അദ്ദേഹം വളരുകയാണ്. പാലസ്തീൻ പട്ടണത്തിൽ നിന്ന് വളരെയധികം അകലെ ഉൾപ്രദേശത്ത് ആണത്. അവിടെ ദൈവത്തിന്റെ ശബ്ദം ആ മരുഭൂമിയിൽ മുഴങ്ങി കേൾക്കുന്നതായി നമുക്ക് തിരുവചനം പഠിക്കുന്ന ആർക്കും അത് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ ആ വനാന്തരത്തിലെ ഏകാന്ത വാസം സ്വർഗത്തിലെ ദൈവത്തിന്റെ ശബ്ദം തിരിച്ചറിയുന്നതിനും മെസ്സിയയുടെ വരവിനെ കുറിച്ച് യഥാർത്ഥമായി വിളംബരം ചെയ്യുന്നതിനും അദ്ദേഹത്തിന് കഴിഞ്ഞു. ആ ഉൾപ്രദേശങ്ങളിലൊക്കെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിനെ വിളിച്ചറിയിക്കുന്ന ആ ശബ്ദം മുഴങ്ങിക്കേട്ടു. റോമൻ അടിമത്തത്തിലായിരുന്ന യഹൂദ ജനം അവർക്കൊരു വിടുതലിന് വേണ്ടി കാക്ഷിച്ചിരിക്കുമ്പോൾ മെസ്സിഹ വന്ന് അവരെ വിടുവിക്കുമെന്നുള്ള ചിന്തയിൽ അവർ ഇരുന്നപ്പോൾ ആ ശബ്ദം, ആ സുവിശേഷ ശബ്ദം
മരുഭൂമിയിൽ യോഹന്നാനിലൂടെ സ്വർഗത്തിലെ ദൈവം അയക്കുന്നതായി നമുക്ക് കാണാം. യോഹന്നാൻ സ്നാപകന്റെ ആ ദൈവിക ശബ്ദം, ആ വിളി ഇസ്രായേലിന്റെ ആത്മീക അന്ധകാരത്തെ യഥാർത്ഥമായും വിളിച്ചറിയിക്കുന്നതാണ്. അതായത് സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവിൻ. ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിന് കൊടാലി വെച്ചിരിക്കുന്നു, നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിലിട്ട് കളയും. കടന്നു വരുന്നവരോട് സർപ്പസന്ധികളെ നിങ്ങൾ വരുവാനുള്ള കോപത്തെ വിട്ടൊഴിഞ്ഞു പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ചത് ആര്? ഇങ്ങനെയൊക്കെയും ചോദിച്ചുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ദൈവത്തിങ്കിലേക്ക് അവരെ അടുപ്പിക്കുന്നതിന് വളരെ രൂക്ഷമായ ഭാഷയിൽ മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് കുത്തിത്തുളച്ച് തിരുവചനം ചെല്ലുന്ന ഭാഷയിൽ യോഹന്നാൻ സ്നാപകൻ സംസാരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഈ വിളി അനേകരെ, അനേകം ആയിരങ്ങളെ ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ ഇടയായി എന്നുള്ളത് സത്യമാണ്. തിരുവചനം അങ്ങനെ കർത്താവിന്റെ വഴി ഒരുക്കി അവന്റെ പാത നിരപ്പാക്കുവാൻ സ്നാപക യോഹന്നാൻ നിയമിക്കപ്പെട്ടതായി നമുക്കറിയാം. ദൈവം ഇപ്പോഴും ഈ 2023 തന്റെ മക്കളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ വഴികളെ വിട്ട് സകല ഭൂസീമവാസികളുമായുള്ളവരെ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവിൻ. ദൈവത്തിന്റെ വിളി കേട്ട് അവങ്കയിലേക്ക് കടന്നു ചെല്ലുവാൻ പ്രിയ ദൈവമക്കളെ നമുക്ക് ആഗ്രഹമില്ലേ? നിശ്ചയമായി ഉണ്ടായിരിക്കണം. നാം ആരും നശിച്ചുപോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടിയാണ് സ്വർഗത്തിലെ ദൈവം നമ്മെ വിളിക്കുന്നത്. ദൈവമേ, ഞങ്ങൾ ഇതാ ഞങ്ങളുടെ പാപങ്ങളെല്ലാം ഏറ്റുപറയുന്നു. അങ്ങേ എതിരേൽക്കാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ അടിയങ്ങളെ കർത്താവ് ഒരുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കും. കരുണാസമ്പൂർണനായ അടിയങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, ഇന്ന് ദൈവത്തിന്റെ സ്നേഹ ശബ്ദം കേൾക്കുവാൻ കർത്താവിനങ്ങൾക്ക് ഇടയാക്കിയതിനാൽ തിരുനാമത്തിന്റെ സ്തോത്രം. സഹസ്രാബ്ദങ്ങളായി ദൈവത്തിന്റെ ആ ഇമ്പശബ്ദം അടിയങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാൽ പൊന്നുനാമത്തിന്റെ സ്തോത്രം. അടിയങ്ങളെ കർത്താവെ, അങ്ങ് അതിവേഗം അടിയങ്ങളെ ചേർക്കാനായി വരുന്നുണ്ട് എന്നിട്ട് നിങ്ങൾ അറിയുന്നു. അന്ന് കർത്താവിനെ സന്തോഷത്തിന് എതിരേൽക്കുവാൻ തക്ക വേണം. അടികർത്താവ് അങ്ങയുടെ ശബ്ദം, ഇമ്പശബ്ദം ഇപ്പോൾ തന്നെ തിരുവചനത്തിലൂടെ ശ്രവിച്ച് അടികൾ പൂർണ്ണമായി കർത്താവിന് വേണ്ടി, കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ കർത്താവിടങ്ങളെ സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദിയുടെ സ്തോത്രം. യേശുക്രിസ്തുവിൻ മഹത്വമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഇനിയുള്ള മണിക്കൂറുകൾ എല്ലാവർക്കും അനുഗ്രഹമായിരിക്കട്ടെ എന്ന് നന്ദി അനുഗ്രഹിക്കുന്നു.